നമസ്കാരം പാചക രഹസ്യത്തിലേക്ക് സ്വാഗതം ഇന്ന് പൈനാപ്പിൾ കൊണ്ടൊരു പച്ചടിയാണ് വെക്കുന്നത് അതിന് പൈനാപ്പിളിൻ്റെ പകുതി പൈനാപ്പിളേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ തൊലിയൊക്കെ ചെത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് കൊത്തി വെച്ചിരിക്കുകയാണ് അത് കൊത്തി വേണം എടുക്കാൻ വലിയ കഷ്ണമായിട്ട് കിടക്കരുത് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ ചുറ്റിനും കൊത്തിയെടുക്കുക ഇങ്ങനെ കൊത്തിയിട്ട് അരിയുക കൊത്തുമ്പോൾ തന്നെ അടന്നു വീണോളും വലിയ കഷ്ണമായിട്ട് കിടന്ന അത്രയ്ക്ക് ഇതാകുകയല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു വേണം കറി വെക്കാനായിട്ട് അങ്ങനെ ഇങ്ങനെ കൊത്തി അരിയുക പൈനാപ്പിൾ കൊത്തിയെടുത്തിട്ടുണ്ട് അതിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞള് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു സ്വല്പം മുളക് പൊടി ഇപ്പം ഇട്ടാൽ മതി അരയ്ക്കുമ്പോഴും ശകലം ചേർക്കണം പിന്നെ നല്ല എരിവുള്ള പൊടി ആയതുകൊണ്ട് അധികം ഇടണ്ട പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ അതൊന്ന് വേകട്ടെ ഒന്ന് ചൊവ്വയൊന്ന് തിളച്ചാൽ മതി വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേകുന്നതാണ് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതെടുക്കാം ചേർക്കാൻ പരുവാകും അരയ്ക്കാൻ ഒന്നര കപ്പ് തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം സ്വല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ രണ്ട് കഷ്ണം ഉള്ളി അരയ്ക്കണം അരച്ചെടുക്കാറാവുമ്പം ഒരു ശകലം കടുകും അരയ്ക്കണം അതിന് കടുക് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഒന്ന് കറക്കി ഇങ്ങെടുക്കുക കടുകിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കറക്കി എടുക്കാവുള്ളൂ ഒത്തിരി അരയണ്ട അങ്ങനെ ഇത് നല്ല വെണ്ണയായിട്ട് അരച്ചെടുക്കാം കൂട്ടാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് അരപ്പ് തിളയ്ക്കണം ഉള്ളിയും കടുകും പൊട്ടിച്ചിട്ടുണ്ട് അരയ്ക്കുന്നതിൽ പച്ചടിയാണ് അപ്പൊ കടുക് പൊട്ടിക്കണം അരയ്ക്കുന്നതിൻ്റെ കൂടെ രസാലം കടല് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇനിയൊന്ന് തിളച്ചിട്ട് കടുക് പൊട്ടിക്കും കടുക് ഇറക്കാൻ വെച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഇട്ട് കൊടുക്കാം രണ്ട് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ കടുക് ഇറക്കുന്നതിൽ അരിഞ്ഞിടുന്നത് ടേസ്റ്റാണ് രണ്ട് വറ്റലി മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം പൈനാപ്പിൾ പച്ചടി വെക്കുമ്പോൾ സ്വല്പം തൈര് പുളിയുണ്ടെങ്കിലും സ്വല്പം തൈര് ഒഴിച്ചു കൊടുക്കണം പുളി ഇല്ലാത്ത തൈരാണേലും മതി ഇച്ചിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പൈനാപ്പിൾ കറിക്ക് ഒരു പച്ചവെള്ള ചുവയായിരിക്കും ശകലം തൈര് ഒഴിച്ചു കൊടുക്കണം അത് പുളി പൈനാപ്പിളിന് പുളിയുണ്ടെങ്കിൽ തൈരിന് പുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല ശകലം ഒഴിച്ചു കൊടുക്കാം സ്വല്പം മധുരമുണ്ട് ചെറുതായിട്ടേ മധുരമുള്ളൂ മധുരം ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഇനി ഓഫ് ചെയ്യാം
തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ഇനി ഇറക്കി വെക്കാം. പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വെച്ചു നോക്കാവുന്നതാണ്. നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാക്കുന്നതാണ് പൈനാപ്പിൾ പച്ചടി, പക്ഷെ അത് കുറച്ചുകൂടെ കുറുകിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ കറി വയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ലൂസായിട്ടുണ്ടെങ്കിലല്ലേ ഒഴിച്ചിടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ പരുവത്തിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും വെച്ച് നോക്കാം, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.